സന്നിധാനത്തെ തിക്കും തിരക്കും കാരണം അയ്യപ്പ സ്വാമിയോട് എല്ലാ ആഗ്രഹങ്ങളും തുറന്നു പറയാൻ കുഞ്ഞാദിശ്രീക്കായില്ല. ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ എഴുതി കത്തായി പോസ്റ്റ് ചെയ്താൽ അത് അയ്യപ്പ സ്വാമി വായിക്കുമെന്ന് ആരോ ഈ ചെറിയ മോളോട് പറഞ്ഞു. ആ പിഞ്ച് മനസ്സെഴുതി എല്ലാവർക്കും നല്ലത് വരണമേ അയ്യപ്പ എന്ന്. എന്നിട്ട് അത് പോസ്റ്റ് ചെയ്തു സാക്ഷാൽ ശബരിമല അയ്യപ്പന്റെ അഡ്രസ്സിൽ. ഇന്ത്യയിൽ സ്വന്തമായിട്ട് തപാൽ പിൻകോഡുള്ളത് രണ്ടു പേർക്ക് മാത്രമാണ്. ഒന്ന് ഇന്ത്യൻ രാഷ്ട്രപതിക്കും മറ്റൊന്ന് ശബരിമല അയ്യപ്പനും. 6 8 9 7 1 3 എന്ന പിൻകോഡ് ശബരിമല അയ്യപ്പ സ്വാമിയുടെ പേരിലുള്ളതാണ്. അയ്യപ്പസ്വാമിക്ക് ദിവസവും നിരവധി കത്തുകളാണ് വരുന്നത്. മണി ഓർഡറുകൾ, ക്ഷണക്കത്തുകൾ, അങ്ങനെ ഒരു വർഷം വായിച്ചാൽ തീരാത്ത അത്രയും കത്തുകളാണ് അയ്യപ്പന്റെ പേരിൽ ഇവിടെ എത്തുന്നത്. ഒരുപാട് പേര് എഴുത്തുകളായിരിക്കും, എൻ്റെ ഭർത്താവിൻ്റെ കൂടി മാറ്റണം, എൻ്റെ ഫാമിലിയിലെ കഷ്ടങ്ങളൊക്കെ മാറ്റിത്തരണം അയ്യപ്പ, ഇങ്ങനെ ലെറ്ററുകൾ ഒരുപാട് വരാറുണ്ട്. അയ്യപ്പനെ സ്വന്തം ബ്രദറിനെ കണക്കും അച്ഛനെ കണക്കും ഫ്രണ്ടിനെ കണക്കും എഴുതുന്ന എഴുത്തുകളൊക്കെ വരാറുണ്ട്. 18-ാം പടിയും അയ്യപ്പ വിഗ്രഹവും ഉൾപ്പെടുന്നതാണ് ഇവിടുത്തെ തപാൽ മുദ്ര. ഇത് പതിപ്പിച്ച എഴുത്ത് പ്രിയപ്പെട്ടവർക്ക് അയക്കാൻ നിരവധി തീർത്ഥാടകരാണ് സന്നിധാനം പോസ്റ്റ് ഓഫീസിൽ എത്തുന്നത്. ശബരിമലയിൽ വെച്ചാൽ ഇതൊരു പ്രത്യേക പിൻകോഡാണ്, ഈ സീസൺ മാത്രമേ പിൻകോഡ് വർക്കിംഗ് ഉള്ളൂ. പിന്നെ ഈ 18-ാം പടിയും അയ്യപ്പൻ്റെ ആലയനം ചെയ്തിട്ടുള്ള ഒരു സീലാണ് അത് പതിച്ചിട്ടുള്ളത്. മണ്ഡലകാലത്ത് മാത്രമാണ് സന്നിധാനത്തെ തപാൽ ഓഫീസ് സജീവമാകുന്നത്. തീർത്ഥാടന കാലം കഴിഞ്ഞാൽ തപാൽ മുദ്ര പത്തനംതിട്ട പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിലേക്ക് മാറ്റും. അയ്യപ്പ സ്വാമിയുടെ പേരിൽ വരുന്ന എല്ലാ കത്തുകളും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൈമാറിയിട്ടാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ മലയിറങ്ങുന്നത്. അയ്യന്റെ സന്നിധിയിൽ വന്ന് കത്തുകൾ ഇടുന്ന എല്ലാ സ്വാമിമാരുടെയും ആഗ്രഹങ്ങൾ സഫലീകരിക്കട്ടെ. ക്യാമറമാൻ അനൂപിനോടൊപ്പം ജ്യോതിഷ്ടി മോഹനൻ, സന്നിധാനം.